Hi friends, welcome back to my channel. Jane Cooking Build Lake, Ella Kutagarkum, Orikil Kudi Swagadam. Valare easy ayundakauna, or vegetable kurma recipe anitha. White color vegetable kurma. Is namuk beetitane undakedaka. Namuda kaila available itula ingredients matraman idilian viewikinada. Is the chapatu deim, porota deim, apathindi mukakude, null or combination ana. Ningal elaver and try jay nokanam. Healthy recipe. This is the recipe. One carrot, one cup, green peas. Pacha green peas. ഒരു കടായി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു പട്ട 4 കഷ്ണം ഗ്രാമ്പൂ 4 കഷ്ണം ഏലക്ക ഇവ ഇട്ട് പൊട്ടിച്ചെടുക്കുക വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുകയാണ് വഴറ്റുവാനായി ഒരു സവോള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഇവയാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കുക അതിന്റെ പച്ചമുളക് മാറുമ്പോൾ അതിലേക്ക് പച്ചമുളകും സവോളയും ചേർത്ത് വഴറ്റിയെടുക്കുക ഉപ്പുകൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം സവോള ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല നമ്മൾ വൈറ്റ് കളർ വെജിറ്റബിൾ കുറുമയാണ് ഉണ്ടാക്കുന്നത് സവോളയുടെ കളർ മാറി കഴിഞ്ഞാൽ കറിയുടെ കളർ തന്നെ മാറിപ്പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സവോള വഴലുന്ന നേരത്തിന് നമ്മൾ ഒരു തേങ്ങ അടിച്ച് അതിന്റെ പാൽ എടുത്തു വെക്കണം ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും വെവ്വേറെ എടുത്തു വെക്കുക ഇപ്പോൾ സവോള ഏകദേശം റെഡിയായിരിക്കുകയാണ് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാലയാണ് ആദ്യം ചേർക്കുന്നത് അര സ്പൂൺ ഗരം മസാലയും അര സ്പൂൺ കുരുമുളക് പൊടിയും വേറൊരു മസാലകളും ഇതിൽ ചേർക്കുന്നില്ല മല്ലിപ്പൊടി ചേർക്കുവാൻ പാടില്ല മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് വേറൊരു കളറാവും നമ്മൾ ഇതിൽ മഞ്ഞളോ മല്ലിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതിലേക്ക് ഞാൻ മൂന്നാം പാൽ ഒഴിച്ചു കൊടുത്തു മൂന്നാം പാൽ ഒന്ന് തിളച്ചു തുടങ്ങുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി ഒരു വലിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത് തക്കാളി വേകുന്നതിനായി ഒരു 2 മിനിറ്റ് അടച്ചു വെക്കുക അധികം വേകേണ്ട ആവശ്യമില്ല തക്കാളിയുടെ പച്ച രുചി മാറുന്നത് മാറിയാൽ മാത്രം മതി അതിനുശേഷം ഇതിലേക്ക് അടുത്തതായി ചേർക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികളാണ് പച്ചക്കറികളെല്ലാം തന്നെ വെന്തു ഞാൻ അതിന്റെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ അണ്ടെ തക്കാളി റെഡിയായിരിക്കുന്നു ഇതിലേക്ക് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക പച്ചക്കറിയുടെ കളറുകൾ ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല കറിക്ക് നല്ല കളർ തന്നെ കിട്ടുന്നുണ്ട് ഇതിലേക്ക് കോളിഫ്ലവറും വെന്തത് ഇട്ട് കൊടുക്കുക കോളിഫ്ലവറിന്റെയും വെള്ളം ഊറ്റി കളഞ്ഞു എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ഈ സമയത്ത് രണ്ടാം പാല് ചേർത്ത് കൊടുക്കുക രണ്ടാം പാല് ചേർത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് അടച്ചു വെക്കുക മസാലയുടെ രുചി കഷ്ണങ്ങളിലൊക്കെയും പിടിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാം നട്ട്സ് അരച്ച് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ കറി കുറച്ചുകൂടെ കുറുകി കിട്ടും ഞാൻ പക്ഷേ ഇതിലൊന്നും തന്നെ ചേർക്കുന്നില്ല വളരെ ഈസിയായ റെസിപ്പിയാണിത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഇത് നമ്മൾക്ക് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം ഈ മസാലയുടെ രുചിയൊക്കെ കഷ്ണങ്ങളിൽ പിടിക്കുവാൻ വേണ്ടിയാണ് ഇത് അടച്ചു വെക്കുന്നത് ആവി കയറി കഷ്ണങ്ങളിലൊക്കെയും ഇതെല്ലാം കനം കുറഞ്ഞ കഷ്ണങ്ങൾ വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മസാലകളൊക്കെ കഷ്ണങ്ങളിൽ പിടിച്ചു കിട്ടും അധികം സമയമൊന്നും വേണ്ട ഈ കറി വെക്കുവാൻ വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കാവുന്ന കറിയാണ് കറി നന്നായി തിളച്ചു തുടങ്ങി ഇതിലേക്ക് ഒന്നാം പാൽ കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിളയ്ക്കേണ്ട ആവശ്യമില്ല നന്നായി ചൂടാവുക മാത്രമേ ചെയ്യാവുള്ളൂ ഇതിലേക്ക് ഈ സമയത്ത് ഒരു അര സ്പൂൺ ഗരം മസാലയും അര സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഇത് കറിക്ക് നല്ലൊരു ഫ്ലേവർ നൽകും വേറൊരു മസാലയും നമ്മൾ അഡീഷണൽ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ കറി ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം
അരസ്പൂൺ കുരുമുളക് പൊടിയും അരസ്പൂൺ ഗരം മസാല പൊടി വീണ്ടും ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് താളിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് കൂടി പൊട്ടിച്ച് കറിയുടെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എപ്പോഴും കറിക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. വേറെ മസാലകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കറിക്ക് നല്ലൊരു രുചി കിട്ടുന്നതാണ്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മണം പോകാതെ നമുക്ക് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡിയായിരിക്കുകയാണ്. ഇത് വളരെ നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെയും പറയുക. ഇത് നമുക്ക് പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാവുന്ന നല്ലൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഹെൽത്തിയാണ്, ഹെൽത്തി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.